ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്റെ മുമ്പിൽ കുറച്ച് വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഞാൻ കൂടുതൽ വാശി പിടിക്കാതെ ഇത് കഴിക്കാനാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആണ്, അത് നിങ്ങളുടെ ഫേവറേറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആണെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പം ഞാനിത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ കാണുന്ന കടലൊക്കെ പുഴുങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇടുന്ന ആ ഐറ്റമാണ് ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഉള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ. കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ, കുക്കുംബർ, ഒരു കുക്കുംബർ, ഒരു ബീട്രൂട്ട്, ക്യാപ്സിക്കം, സവാള, രണ്ട് തക്കാളി, കുറച്ച് ബീൻസ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളക്കടലയാണ്. ഒരു അര കിലോ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ വെള്ളക്കടല വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പൊ നമുക്കൊരു നാല് വിസിന് കഴിയുമ്പോൾ നമുക്ക് തിരക്കണം. ഇപ്പൊ ഒരു വിസിലായിട്ടുണ്ട്. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ആണ് ഇട്ട് കൊടുക്കുന്നത്. ബീൻസ്, ബീട്രൂട്ട്, എല്ലാം ഇട്ട് ഒന്ന് ഇളക്കി എടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സ്കിപ്പ് ചെയ്ത് കണ്ടാലേ വീഡിയോ ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുക്കുംബറാണ്. മിക്സ് ചെയ്യാം. വേവിച്ചിരിക്കുന്ന കടലക്കകത്ത് നമ്മുടെ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് കടലയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന വെജിറ്റബിൾ തക്കാളിയാണ്. നമ്മൾ ചെറുതായി തരുന്ന തക്കാളി. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് മല്ലിയിലയാണ്. ചെറുതായി തരുന്ന മല്ലിയില. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ആണ്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്,
നമുക്കൊന്ന് ഇളക്കി എടുക്കാം. നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീച്ചിലെ കടൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ കിടുക്കാച്ചി തകർപ്പൻ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ ബൈ.